Dear students, nammal innu ivide cheyyunnathu nested if statement upayogichulla programming aanu. Ifinu ullil if varunnu. If adinullil if varum. Else inde ullilum if varum. Idinaanu nammal nested if statement ennu parayunnathu. Namukku adu upayogichu 3 integer enter cheythal adile greatest ഏതാണ് ചെക്ക് ചെയ്യാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് നമുക്ക് ചെയ്തു നോക്കാം ഇപ്പോ നമ്മൾ ആദ്യം നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്യാം ബിൽഡ് ആൻഡ് റൺ ചെയ്യാം ബിൽഡ് ആൻഡ് റൺ അപ്പോൾ ചെയ്യുന്നു എൻ്റർ 3 നമ്പേഴ്സ് നമ്മൾ എൻ്റർ ചെയ്യുന്നു 23 എൻ്റർ 45 എൻ്റർ 38 എൻ്റർ ഉണ്ടോ ആ 45 ഈസ് ദ ലാർജസ്റ്റ് നമ്പർ മൂന്ന് നമ്പർ എൻ്റർ ചെയ്താൽ അതിലേതാണ് ലാർജസ്റ്റ് എന്നുള്ളത് കണ്ടുപിടിക്കുന്ന ഒരു പ്രോഗ്രാമാണിത് അപ്പോൾ നമ്മൾ ആ പ്രോഗ്രാമിലേക്ക് ഇതാ പ്രോഗ്രാമിലേക്ക് ഒന്ന് നോക്കാം എന്താണ് അതിൻ്റെ കോഡൊന്ന് നോക്കാം ഇതാ നം വൺ നം ടു നം ത്രീ എന്ന് പറയുന്ന മൂന്ന് ഇൻറ്റിജർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു ഇതാണ് അതിലേക്ക് യൂസർ എൻ്റർ 3 നമ്പേഴ്സ് മൂന്ന് നമ്പർ എൻ്റർ ചെയ്യുന്നു അപ്പോൾ സ്കാനഫ് ഉപയോഗിച്ച് നം വണ്ണും നം ടുവും നം ത്രീയും റീഡ് ചെയ്തിട്ട് ആ ഈ വേരിയബിളിലേക്ക് ആ മൂന്ന് നമ്പറും അസൈൻ ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ മൂന്ന് പ്ലേസ് ഹോൾഡറും ഇവിടെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഈ സ്റ്റേറ്റ്മെൻറ്റ് നം വണ്ണും നം ടുവും കൂടെ ചെക്ക് ചെയ്യും നം വണ്ണാണ് വലുതെങ്കിൽ ഈ കേളിയ ബ്രാക്കറ്റിനുള്ളിലുള്ളത് കറക്റ്റാവും അല്ല നം ടു ആണ് ശരിയെങ്കിൽ ഈ രണ്ടാമത്തെ കേളി ബ്രാക്കറ്റിനുള്ളിലുള്ളതാണ് ചെക്ക് ചെയ്യുന്നത് നോക്കുക നമുക്കതൊന്ന് നോക്കാം ഇതാ മൂന്ന് നമ്പർ ആദ്യത്തെ മൂന്ന് നമ്പർ എൻ്റർ ചെയ്യുന്നു ഇതാ ഇതാണ് കണ്ടീഷൻ ഇവിടെ കൊടുക്കുന്നു ഒരു കണ്ടീഷൻ ഇവിടെ കണ്ടീഷൻ കൊടുക്കുന്നു ആദ്യത്തെ കണ്ടീഷൻ ശരിയാണെങ്കിൽ ഈ കേളി ബ്രാക്കറ്റിനുള്ളിലുള്ളത് ശരിയാവും ഇതാ ഈ കേളി ബ്രാക്കറ്റിനുള്ളിലുള്ളത് ശരിയാവും കണ്ടീഷൻ തെറ്റാണെങ്കിൽ ഈ കേളി ബ്രാക്കറ്റിനുള്ളിലുള്ളതായിരിക്കും ശരിയാകും അപ്പോൾ നമ്മൾ ഇനി കണ്ടീഷൻ അപ്പോൾ നം വണ്ണും നം ടുവും കൂടെ ചെക്ക് ചെയ്യുകയാണ് അത് ഇപ്പം നം വണ്ണാണ് വലുതെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ ഈ കേളി ബ്രാക്കറ്റിനുള്ളിലുള്ളതാണ് ശരിയാകുക ഇനി നം വണ്ണ നം ടുവിനേക്കാൾ വലുതാണ് അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ നം വണ്ണും നം ത്രീയും കൂടെ ചെക്ക് ചെയ്യും അപ്പോൾ ഇവിടെ ഇനിയും ചെക്ക് ചെയ്ത് നോക്കണം അപ്പോൾ നമ്മൾ ഇതാ നം വണ്ണ് ഇപ്പം രണ്ടാമത് നെസ്റ്റഡ് ഈഫ് ഇവിടെ ഒരു ഈഫിൻ്റെ ഉള്ളിൽ ഈഫ് കണ്ടോ ഇത് ചെക്ക് ചെയ്യും അതുപോലെ തന്നെ നം ടു ആണെങ്കിൽ വലുതെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നം ടുവും നം ത്രീയും കൂടെ ചെക്ക് ചെയ്യും ഇതാ ഇവിടെ നം വണ്ണും നം ചെക്ക് ചെയ്യും നം ടുവും നം ത്രീയും കൂടെ ചെക്ക് ചെയ്യും ഇതാണ് ഇതിൻ്റെ പ്രൊസീജിയർ ഇപ്പം നമുക്കൊരു ഫോർ എക്സാമ്പിൾ നമുക്കൊരു നമ്പർ എൻ്റർ ചെയ്ത് നോക്കാം നം വൺ ഫോറ് നം ടു ടു നം ത്രീ എയ്റ്റ് ആണെന്ന് വിചാരിക്കുക അപ്പോൾ ആദ്യം നം വൺ ഗ്രേറ്റർ ദാൻ നം ടു ആണോ എന്ന് ഇവിടെ ചെക്ക് ചെയ്യും അതെ നം വൺ ഗ്രേറ്റർ ദാൻ നം ടു ആണ് ഓക്കെ അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ ശരിയാണ് അപ്പോൾ ഫസ്റ്റ് കേളിയ ബ്രാക്കറ്റിനുള്ളിൽ ഇത് ഈ ഇതിൻ്റെ ഉള്ളിലുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക ഇവിടെ ഇത് കറക്റ്റാണ് അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ ശരിയായതുകൊണ്ട് ആദ്യത്തെ കേളിയ ബ്രാക്കറ്റിനുള്ളിലുള്ളത് ഇത് നോക്കും നം വൺ ഗ്രേറ്റർ ദാൻ നം ടു ആണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്താ നം വൺ ഗ്രേറ്റർ ദാൻ നം ത്രീ ആണെന്ന് നോക്കണം ഫോർ ഗ്രേറ്റർ ദാൻ എയ്റ്റ് ആണോ അല്ല അപ്പം നെസ്റ്റഡ് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഉള്ളിലുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയല്ലെങ്കിൽ രണ്ടാം ഈ സ്റ്റേറ്റ്മെൻറ്റ് എൽസിലേക്ക് പോകും എൽസ് ഇതാ എൽസിലേക്ക് പോയിട്ട് എന്തു ചെയ്യും പ്രിൻ്റ് നം ത്രീ ഈസ് ദ ലാർജസ്റ്റ് നമ്പർ എന്നാണ് പ്രിൻ്റ് ചെയ്യുക നം ത്രീ ഈസ് ദ ലാർജസ്റ്റ് നമ്പർ എന്ന് പ്രിൻ്റ് ചെയ്യും ഇനി നമുക്ക് വേറൊരു ഉദാഹരണം നോക്കാം ഫോറ് നയന് എയ്റ്റ് ആണെന്ന് വിചാരിക്കുക അപ്പോൾ ആദ്യം നോക്കും
ഇതാണ് നം വൺ. നം വൺ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നം ടു ആണോ? അല്ല, ഇത് തെറ്റാണ്, ഇത് തെറ്റാണ്. അപ്പോൾ നമ്മൾ എൽസ് സ്റ്റേറ്റ്മെൻറ്റിലേക്കാണ് പോവുക. ഈ എൽസ് സ്റ്റേറ്റ്മെൻറ്റിൽ നം ടു ഗ്രേറ്റർ ദാൻ നം ത്രീ ആണോ എന്ന് ചെക്ക് ചെയ്യും. നം ടു ഗ്രേറ്റർ ദാൻ നം ത്രീ, അപ്പോൾ ഇത് ശരിയാണ്, ഇത് ശരിയാണ്, എൽസ് സ്റ്റേറ്റ്മെൻറ്റ് ആദ്യത്തെ ശരിയാണ്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ പ്രിൻ്റ് എഫ് ഇതാ, നം ടു ഈസ് ദ ലാർജസ്റ്റ് നമ്പർ എന്ന് പ്രിൻ്റ് ചെയ്യും. ഇതാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ആ ഒരു ലിസ്റ്റിൻ്റെ ഉള്ളിൽ വേറൊരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഉള്ളിൽ വേറൊരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നതാണ്. ഒരു ഇനി നമുക്ക് വേറെ ഉദാഹരണം നോക്കാം. സിക്സ് സെവൻ എയ്റ്റ്, സിക്സ് സെവൻ എയ്റ്റ്. അപ്പോൾ എന്താവും? സിക്സ് ഫസ്റ്റ് നമ്പർ, നം വൺ ഗ്രേറ്റർ ദാൻ നം ടു ആണോ? നം വൺ ഗ്രേറ്റർ ദാൻ നം ടു, അല്ല, ഇത് തെറ്റാണ്, തെറ്റാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എൽസ് സ്റ്റേറ്റ്മെൻറ്റിലേക്കാണ് പോവുക. എൽസ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ? നം ടു ഗ്രേറ്റർ ദാൻ നം ത്രീ ആണോ? അല്ല, ഇതും തെറ്റാണ്. അപ്പോൾ എൽസ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ രണ്ടാമത്തെ എൽസിലേക്ക് പോവും. എന്താ? ഇവിടെ വരും, നം ത്രീ ഈസ് ദ ലാർജസ്റ്റ് നമ്പർ. ഇതാണ് നമ്മുടെ ഇതിൻ്റെ ഫ്ലോ. നമ്മളൊന്ന് നമുക്ക് ഒന്നും കൂടെ നോക്കാം. ഇതാണ്ടോ, ഇവിടെ നമ്മൾ മൂന്ന് നമ്പർ വൺ, നം വൺ, നം ടു, നം ത്രീ എൻ്റർ ചെയ്യുന്നു. ആദ്യം ഒരു ഈ സ്റ്റേറ്റ്മെൻറ്റ്, ഇതാ ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കേളി ബ്രാക്കറ്റ്, ഇതിൻ്റെ ഉള്ളിൽ, ഇതിൻ്റെ ഉള്ളിൽ രണ്ട്, ഇതിൻ്റെ ഉള്ളിൽ ഈഫിൻ്റെ ഉള്ളിൽ ഒരു ഈഫ് എൽസ്, എൽസിൻ്റെ ഉള്ളിൽ ഒരു ഈഫ് എൽസ്. ഇതാണ് ഈ നെസ്റ്റഡ് ഈഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രോഗ്രാം എഴുതുന്നതിൻ്റെ ഉള്ള കോഡുകൾ ഇങ്ങനെയായിരിക്കും. നമുക്കിതൊന്നും കൂടെ റൺ ചെയ്ത് നോക്കാം. ബിൽഡ് ആൻഡ് റൺ. ഫിഫ്റ്റി സിക്സ് എൻ്റർ, മൈനസ് ട്വൻറ്റി ത്രീ എൻ്റർ, മൈനസ് ഫിഫ്റ്റി വൺ എൻ്റർ. ഫിഫ്റ്റി സിക്സ് ഈസ് ദ ലാർജസ്റ്റ് നമ്പർ. ഓക്കെ, താങ്ക് യു.